ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ നരച്ച മുടിയൊക്കെ മാറാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള, അതായത് നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന ഒരു കാര്യം വെച്ചിട്ട് തന്നെ നമ്മുടെ നരച്ച മുടിയെല്ലാം മാറ്റി, നമ്മുടെ ഗ്രേ ഹെയറൊക്കെ മാറ്റി നമുക്ക് നല്ല കറുപ്പ് മുടിയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ചിലവും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. എല്ലാവരുടെ വീട്ടിലുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇത് എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിനൊരുപാട് സമയവും നമ്മൾ ചിലവഴിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മുടി, ഒരുപാട് നീളമുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം എടുക്കുക. അതല്ല, അതേപോലെ തന്നെ ഗ്രേ ഹെയർ ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ചധികം വെള്ളം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ദാ ഒരു ചെറിയൊരു കപ്പ് വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിലോട്ട് ഒരു സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ചായപ്പൊടിയുടെ അളവ് ഒരു രണ്ട് സ്പൂണൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് വെള്ളത്തിനനുസരിച്ച്, വെള്ളത്തിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾ ചായപ്പൊടിയുടെ അളവും കൂട്ടണം കേട്ടോ. ഇപ്പോൾ ഒരുപാട് മുടി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരുപാട് ഗ്രേ ഹെയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അളവ് കൂട്ടുക. അതേപോലെ തന്നെ ഇത് നമ്മളെപ്പോഴും യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും നല്ലതാണ് കേട്ടോ. കാരണം ഒരുപാട് ഇപ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നും ഇതിനു വേണ്ടി ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല. രാത്രി വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതെങ്ങനെയാണ് ആ രീതി അതൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇതൊന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഒരു നാലഞ്ച് മിനിറ്റ് അതൊന്ന് നല്ലോണം ഒന്ന് തിളക്കട്ടെ. അപ്പോൾ അതിനുശേഷം ആ ഒരു വെള്ളം നല്ല രീതിയിൽ തന്നെ ആ ഒരു കളറൊക്കെ പിടിച്ച്, ചായപ്പൊടിയുടെ ആ ഒരു കളറൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ അതൊന്ന് കുറഞ്ഞു വരും ആ വെള്ളം. അപ്പോൾ അതിനുശേഷം അത് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ. ഇനി ഇത് തണുത്ത ശേഷം മാത്രമാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് തലയിൽ. ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിൽ വേണമെങ്കിലും ആക്കി വെക്കാം. അതല്ല, ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് തണുത്ത ശേഷം ഞാൻ പറയാം അതെങ്ങനെയാണ് നമുക്കത് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു കാര്യം പറയാം. ഇപ്പം തന്നെ അതിൻ്റെ കളറ് നോക്കൂ. നിങ്ങൾക്കിത് ഡെയിലി യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഒരു കേടും ഒരു അസുഖവും ഒന്നും വരില്ല. മാത്രമല്ല നിങ്ങളുടെ ഗ്രേ ഹെയറൊക്കെ മാറി നല്ല രീതിയിൽ തന്നെ മുടി കറുക്കുകയും ചെയ്യും. ഒരു ദോഷവും വരില്ല, വല്ല അസുഖം വരും അങ്ങനത്തെ ഒരു കാര്യവും പേടിക്കാനുമില്ല. ഇനി ഇത് നമുക്ക് ഒന്ന് ആറിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യം പറയാം കേട്ടോ. ഇനി നമുക്കിത് ഒരു സ്പ്രേ ബോട്ടിൽ വേണമെങ്കിൽ ഒഴിച്ചു വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇങ്ങനെയും വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ദിവസം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് ദിവസം നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല എന്നും ഇത് തേച്ചു കഴിഞ്ഞാൽ ഒരു 6-7 ദിവസം തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കണ്ടു തുടങ്ങും നല്ല രീതിയിൽ തന്നെ. ഇപ്പം നമുക്കിങ്ങനെ ഗ്രേ ഹെയറൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. രാത്രി മുഴുവനും വേണമെങ്കിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് കിടക്കാനായിട്ട് സാധിക്കും. അതല്ല എന്തെങ്കിലും ഇപ്പം ഇങ്ങനെ തലയിൽ, ഇതൊരു വെള്ളം മാതിരിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വല്ല ജലദോഷമോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ള ആൾക്കാർക്ക് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഇത് തേച്ചതിന് ശേഷം ഇത് നമുക്ക് മുടിയിലെല്ലായിടത്തും അതേപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ ഇത് തേക്കാൻ നമുക്ക് സാധിക്കും. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിച്ചാലും നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഒരു 6-7 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ മാത്രമല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തല കഴുകുന്ന സമയത്ത് ഇതിൻ്റെ വെള്ളം യൂസ് ചെയ്തിട്ട് നിങ്ങൾ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വ്യത്യാസങ്ങൾ വരും. പക്ഷേ ഇതിങ്ങനെ കുറച്ച് നേരം അപ്ലൈ ചെയ്തിട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ തല കഴുകുന്നതായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മളിത് ആഴ്ചയിൽ ഒരു, നമുക്ക് എന്നും ഇപ്പോൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ മുടിയിൽ എല്ലാ ഭാഗത്തും നിങ്ങളത് തേച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഒരു 30 മിനിറ്റേലും വെക്കുക. എന്നും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 ദിവസേലും ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ.
പിന്നെ നമ്മുടെ അകാലനരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് വരാതിരിക്കാനായിട്ട് നമ്മുടെ സ്ട്രെസ് ഒഴിവാക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വലിയ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ഡാൻസ്, പാട്ട്, ഡ്രോയിങ്, നമുക്ക് എന്താണോ ഇഷ്ടമുള്ളൊരു കാര്യം അത് മാക്സിമം നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ സ്ട്രെസ്സിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക. അങ്ങനെ തന്നെ നമ്മുടെ അകാലനരകളൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ മുടി നരയ്ക്കാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ടിപ്സാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇത്.